ISL ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തകർന്നടിഞ്ഞ ബംഗളൂരു എഫ് സിയുടെ പരാജയ കാരണം അമിത ആത്മവിശ്വാസമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. റഫറിമാരുടെ സഹായം ലഭിച്ച മുൻ ഗെയിമുകൾ പോലെയായിരിക്കും ഫൈനൽ എന്ന് വിചാരിച്ച് ഗ്രൗണ്ടിലെത്തിയ ബംഗളൂരുവിന് റഫറിമാരുടെ വിശ്വരൂപം കാണേണ്ടി വന്നു. മൂന്ന് പെനാൽറ്റികളാണ് മാച്ചിൽ അനുവദിക്കപ്പെട്ടത്. അതിൽ രണ്ടെണ്ണവും ATK മോഹൻ ബഗാന് അനുകൂലമായിരുന്നു. ദിമിത്രി പെട്രറ്റോസ് ആ രണ്ട് പെനാൽറ്റികളും ഗോളാക്കി മാറ്റി. ബംഗളൂരുവിന് ലഭിച്ച ഒരു പെനാൽറ്റി ടീമിൻ്റെ പെനാൽറ്റി സ്ട്രൈക്കർ സുനിൽ ഛേത്രിയും ഫിനിഷ് ചെയ്തിരുന്നു. നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈം തീരുമ്പോഴും 2-2 എന്ന നിലയിൽ ടീമുകൾ തുടർന്നതോടെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീണ്ട മത്സരം 4-3 ATK മോഹൻ ബഗാൻ സ്വന്തമാക്കുകയായിരുന്നു. ബംഗളൂരു തോറ്റതോടെ മുൻപ് കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായി പല കോണുകളിൽ നിന്നും കരച്ചിലുകളും നിലവിളികളും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. ബംഗളൂരു എഫ് സി ഉടമ പാർത്ത് ജിൻഡാലിൻ്റെ ട്വിറ്റർ ഹാൻഡിലിൽ നിന്നാണ് അത്തരമൊരെണ്ണം കണ്ടുകിട്ടിയത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അത്യാവശ്യമായി വാർ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. റഫറിമാരുടെ ചില തീരുമാനങ്ങൾ കളിയെ നശിപ്പിക്കുമെന്നും അദ്ദേഹം ട്വീറ്റിൽ പറയുന്നുണ്ട്. പ്ലേ ഓഫിൽ റഫറിയുടെ തീരുമാനം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അന്ന് സുനിൽ ഛേത്രിയുടെ ഗോൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ മാച്ച് ഒഫീഷ്യലുകൾ മൊബൈൽ ഫോൺ വീഡിയോയാണ് ഉപയോഗിച്ചത്. അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ ബ്ലാസ്റ്റേഴ്സിനെ ബംഗളൂരു എഫ് സി ഉടമ അന്ന് ട്വിറ്ററിൽ ശാസിച്ചിരുന്നതാണ്. ഇങ്ങനെയാണോ ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ ഫുട്ബോളിനെ നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്നതെന്നും ആയിരക്കണക്കിന് വരുന്ന ആരാധകരുടെ മനസ്സിൽ ഈ ടീമും കോച്ചും ഇങ്ങനെയായിരുന്നെന്ന് ഉറപ്പിക്കുകയാണോ ഇത് അപമാനം എന്നുമൊക്കെയായിരുന്നു ജിൻഡാലിൻ്റെ ട്വിറ്റർ സാഹിത്യം. അതാണ് ഫൈനൽ തോൽവിക്ക് ശേഷം തിരിഞ്ഞു പറഞ്ഞത്. അന്ന് റഫറി നല്ലവനായിരുന്നെങ്കിൽ ഫൈനൽ മത്സരത്തിൽ കൃത്യമായി തീരുമാനങ്ങളെടുത്ത റഫറി ഹരീഷ് കുണ്ടു പാർത്ത് ജിൻഡാലിന് കൊള്ളരുതാത്തവനായി മാറിയിരിക്കുകയാണ്. റഫറിയുടെ തീരുമാനങ്ങൾ ശരിയായിരുന്നതിനാൽ ഫൈനലിൽ ATK മോഹൻ ബഗാൻ വിജയിച്ചു. കളിയുടെ ഒരു ഘട്ടത്തിൽ പോലും ഒരു ടീമിന് അനുകൂലമായി നീക്കം നടത്താൻ കുണ്ടു തയ്യാറായില്ല. അതാണ് ബംഗളൂരു ഉടമയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ ഇല്ലാതിരുന്ന വാർ എന്ന ആവശ്യം അദ്ദേഹം ശക്തമായി ഉന്നയിക്കാൻ കാരണമായതും അതുതന്നെ. വാർ പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്ന് ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ISL ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. പാർത്ത് ജിൻഡാലിൻ്റെ ട്വീറ്റിനോട് മഞ്ഞപ്പടയുടെ പ്രതികരണമാണ് കൂടുതൽ രസകരം. ഇറ്റ് വാസ് ഇൻ എ ക്രിസ്റ്റൽ ക്ലിയർ ഗെയിം എന്നാണ് മഞ്ഞപ്പട ചോദിച്ചിരിക്കുന്നത്. പ്ലേ ഓഫ് മാച്ചിൽ റഫറി ക്രിസ്റ്റൽ ജോൺ സുനിൽ ഛേത്രിയുടെ വിവാദ ഗോൾ അനുവദിച്ചതിന് പിന്നാലെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിപ്പോയത്. അതിനെയാണ് ഇപ്പോൾ മഞ്ഞപ്പട ട്രോളിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്രിസ്റ്റൽ ക്ലിയർ ഗെയിം എന്ന വാചകം കൊണ്ട് മഞ്ഞപ്പട ട്രോളുന്നത്. മുൻ വർഷത്തെ ഫൈനലിലും ക്രിസ്റ്റൽ ജോണിൻ്റെ റഫറിയിങ്ങിലെ പിഴവിനെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സ് പരാതിപ്പെട്ടിരുന്നതാണ്. ഇത് കർമ്മയാണെന്നും മഞ്ഞപ്പടയുടെ ട്വിറ്റർ ഹാൻഡിലിൽ പരിഹസിക്കുന്നുണ്ട്. ജിൻഡാലിൻ്റെ ട്വീറ്റിന് കീഴിൽ വരുന്ന കമൻറ്റുകളും ഇത് കർമ്മയാണെന്ന് ആവർത്തിക്കുന്നു. എന്തായാലും പാർത്ത് ജിൻഡാലിനെ കൊണ്ട് ISL റഫറിങ് മോശമാണെന്ന് പറയിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്ന ചാരിതാർത്ഥ്യത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ.